മുൻ ഡിജിപി ജേക്കബ് തോമസിന്റെ വിഷയത്തിൽ സത്യത്തിൽ ആദ്യം പറയേണ്ടിയിരുന്നത് അയാൾ പ്ലാന്റേഷൻ കോർപ്പറേഷൻ എംഡി ആയിരുന്നപ്പോൾ നടത്തിയ നീചപ്രവൃത്തിയാണ്. നീചപ്രവൃത്തി എന്ന് പറയാൻ കാരണം അത്രമാത്രം ഹൃദയഭേദകമായ കാര്യമായതുകൊണ്ടാണ്. കാസർഗോഡ് ജില്ലയിൽ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ വക തോട്ടങ്ങളിൽ എൻഡോസൾഫാൻ ഹെലികോപ്റ്ററിലൂടെ തളിക്കാൻ ഉത്തരവ് നൽകിയത് ഇയാളുടെ കാലത്താണ്. അതിന്റെ അനന്തരഫലമാണ് ഇന്ന് ഈ പ്രദേശങ്ങളിൽ കാണുന്ന എൻഡോസൾഫാൻ ഇരകൾ. വിഷം ഹെലികോപ്റ്ററിൽ ആകാശത്തു നിന്നും തളിച്ചപ്പോൾ കിണറ്റിലും കുളത്തിലും ടാങ്കുകളിലും ഒക്കെ വീണു. പഴം പച്ചക്കറി തുടങ്ങിയ ഭക്ഷ്യസാധനങ്ങളിലും ഉൽപാദന സമയത്ത് തന്നെ അത് കലരാനിടയായി. അതിനുശേഷം ജനിച്ച കുട്ടികളിലാണ് ജനിതക വൈകല്യം കണ്ടു തുടങ്ങിയത്. ഇതുകൊണ്ടാണ് നീചപ്രവൃത്തി എന്ന് പറഞ്ഞത്. അയാളൊരു കൃഷി വിദഗ്ധനാണ്, കൃഷിയിൽ പി എച്ച് ഡി എടുത്ത ആളാണ്. അതുകൊണ്ട് തന്നെ ഇത് തളിച്ചാലുള്ള ദോഷവശങ്ങളെല്ലാം അറിവുണ്ടായിരുന്നു. എൻഡോസൾഫാൻ കുടിവെള്ളത്തിലും ഭക്ഷ്യവസ്തുക്കളിലും കലർന്നാൽ മാരകമായ പ്രത്യാഘാതം ഉണ്ടാകുമെന്നുള്ള തിരിച്ചറിവുള്ള ഇദ്ദേഹം ഇത് ചെയ്തത് ബോധപൂർവമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് നിഷേധിക്കാൻ പറ്റുമോ? ഇതിലൂടെ പ്രതിഫലമുണ്ടാക്കാൻ നടത്തിയ നടപടിയുടെ ഭാഗമായിരുന്നു പാവപ്പെട്ട ഈ ജനത്തിന് കിട്ടിയ തിരിച്ചടി. ഇതുമായി കൂട്ടി വായിക്കേണ്ട മറ്റൊരു സംഗതിയാണ് ഇയാളുടെ ഭാര്യയുടെ പേരിൽ കർണാടകയിൽ കൂർഗിൽ നടത്തിയ ഭൂമി ഇടപാട്. കേവലം 7.5 ലക്ഷം രൂപയ്ക്ക് 150 ഏക്കർ സ്ഥലം വാങ്ങിയെന്നാണ് രേഖകളിൽ കാണുന്നത്. കുടക് മടക്കേരി രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഭൂമി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുന്നതിന് മുൻപ് തന്നെ ഘോരവനമായിരുന്ന പ്രദേശമാണ്. ഇവിടെ ഭൂമി കൈമാറ്റം ചെയ്യാൻ നിയമം അനുവദിക്കുന്നില്ല. ഒരു രീതിയിലും മരം മുറിക്കാൻ പാടില്ലാത്ത ഈ സ്ഥലത്തെ മരങ്ങളെല്ലാം 12.5 കോടി രൂപയ്ക്കാണ് ഹൈസനാർ എന്ന കർണാടകയിലെ മരത്തടി രാജാവിന് നൽകിയതെന്നാണ് കരക്കമ്പി. ഉദ്യോഗസ്ഥന്മാരെ വശത്താക്കി അവരുടെ കൂടി സഹായത്തോടെ അവിടെ നിന്നും മുഴുവൻ മരങ്ങളും വിട്ടുമാറ്റിയെന്നാണ് അറിയുന്നത്. പ്രകൃതിയെ സ്നേഹിച്ചിരുന്ന കൃഷി വിദഗ്ധനായ സത്യസന്ധന്റെ മുഖമൂടിയണിഞ്ഞ ഒരു IPS ഓഫീസറുടെ കഥയാണ് നമ്മൾ കേൾക്കുന്നത്. മരം മുഴുവൻ മുറിച്ച് കടത്തി കഴിഞ്ഞപ്പോൾ സ്ഥലം മാറി വന്ന പ്രകൃതി സ്നേഹിയായ ഒരു വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ കേസ് രജിസ്റ്റർ ചെയ്തു. 2 കോടി രൂപയുടെ മതിപ്പ് വിലയാണ് വനംവകുപ്പ് അതിന് നിശ്ചയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോൾ കർണാടക ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. അറസ്റ്റ് ചെയ്യരുതെന്ന ഹൈക്കോടതി ഉത്തരവുള്ളത് കൊണ്ടാണ് ഇയാളുടെ ഭാര്യയും കൂട്ടുപ്രതികളും ഇപ്പോഴും അറസ്റ്റിലാകാതെ തേരപ്പാര നടക്കുന്നത്. ഇതിന് മാറി മാറി വരുന്ന സർക്കാരുകളുടെ സഹായം ആവശ്യമാണ്. കോൺഗ്രസുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഹൈസനാർക്ക് ഇരട്ടവേഷം കിട്ടുവാൻ സാങ്കേതിക പരിമിതികൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇദ്ദേഹം BJP യിലേക്ക് ചേക്കേറിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിയുമ്പോൾ കർണാടക ഗവർണർ സ്ഥാനം സ്വപ്നം കണ്ടിരുന്നുവെന്നാണ് ഇയാളോടടുത്ത സുഹൃത്തുക്കൾ പറയുന്നത്. ഈ ഭൂമി ഇടപാടിനെ പറ്റി പിന്നാമ്പുറ കഥകൾ പലതാണ് കേൾക്കുന്നത്. അതിലൊന്ന് എൻഡോസൾഫാൻ ഹെലികോപ്റ്റർ വഴി തളിക്കുന്നതിന് കിട്ടിയ പ്രതിഫലമാണ് ഈ സ്ഥലമെന്നും അതിനാലാണ് ഇത്രയും കുറഞ്ഞ വില ആധാരത്തിൽ കാണിച്ചിരിക്കുന്നതെന്നുമാണ്. ഇയാൾ പ്ലാന്റേഷൻ കോർപ്പറേഷൻ MD ആയി വരുന്നതിന് മുൻപ് തന്നെ ഈ വസ്തുവിൻ്റെ രജിസ്ട്രേഷൻ നടപടി പൂർത്തിയാക്കിയിരുന്നു. ഈ ഉദ്ദേശത്തോടെ ബോധപൂർവം ചെയ്ത നടപടിയായിരുന്നുവെന്നും മുൻധാരണ പ്രകാരമാണ് ഇയാൾ പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ MD ആയി വന്നതുമെന്നാണ് കരക്കമ്പി. ഏതായാലും പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ രേഖകൾ പരിശോധിച്ചാൽ ഇയാൾ MD ആയിരിക്കുന്ന കാലത്താണ് ഇതിന് അനുവാദം നൽകിയിരിക്കുന്നത്. അനുവാദം എഴുതി നൽകിയിരിക്കുന്നതും ഉത്തരവിൽ ഒപ്പിട്ടിരിക്കുന്നതും കീഴ് ജീവനക്കാരാണ്. ഇതിവിടെ പറയാൻ കാരണം ഇതാണ് ഇയാളുടെ ഓപ്പറേഷൻ സ്റ്റൈൽ. ഇയാൾ എവിടെയിരുന്നാലും കീഴ് ജീവനക്കാരോട് പറയുന്ന ഒരു വാചകമുണ്ട്: ഞാൻ പറയുന്നത് അപ്പാടെ ചെയ്തുകൊള്ളുക, എന്തു വന്നാലും ഞാൻ നോക്കിക്കോളാം, നിങ്ങൾക്കെന്ത് പറ്റിയാലും എനിക്ക് സഹായിക്കാൻ പറ്റും, പക്ഷേ എനിക്കെന്തെങ്കിലും പറ്റിയാൽ നിങ്ങൾക്ക് രക്ഷിക്കാൻ സാധിക്കില്ല. ഈ രീതിയിലാണ് ഇയാൾ എല്ലാ കാലത്തും ആളുകളെ പറ്റിച്ച് ജീവിച്ചിരുന്നത്. കാലാകാലങ്ങളിൽ നിലനിൽപ്പിൻ്റെ ഭാഗമായി ഓരോ രാഷ്ട്രീയ നേതാക്കളെ പ്രധാന സ്ഥാനത്ത് സ്ഥാപിക്കാൻ ഇറങ്ങി നടക്കും. കർണാടകയിൽ BJP ഭരണം നഷ്ടപ്പെട്ടപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വന്നു. സദാസമയവും KC വേണുഗോപാലിൻ്റെ കൂടെ നടക്കുന്ന ഹൈസനാരുണ്ട് അവിടുത്തെ കാര്യം നോക്കാൻ. ഇതിലെ രസകരമായ കാര്യം മറ്റൊന്നാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KC വേണുഗോപാലിനെ കേരള മുഖ്യമന്ത്രിയാക്കാനുള്ള ചരടുവലിയും കൊണ്ട് നടക്കുകയാണ് പാച്ചും ഗോപാലനുമെന്നാണ് കേൾക്കുന്നത്. എന്നിട്ട് വേണം ഇവിടെ കൊള്ളാവുന്ന 4 കാര്യങ്ങൾ ചെയ്യാൻ.